ഇങ്ങനെ പോയാൽ കെ സി വേണുഗോപാൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും. സുധാകരനെയും വിട്ടും, സതീശനെയും വിട്ടും, മുരളിയെയും വിട്ടും, എല്ലാ കസേര മോഹികളെയും വിട്ടും. ഇപ്പോൾ തന്നെ പൊക്കി 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 അങ്ങ് മുകളിൽ കയറ്റി നിർത്തിയിരിക്കുക. ഇന്നലെ കൂടിയ KPCC നേതൃയോഗത്തിൽ KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പുകഴ്ത്തൽ മുഴുവനും നടന്നത്. KPCC പ്രസിഡന്റ് സുധാകരൻ തന്നെ പറഞ്ഞത് സാഷ്ടാംഗം പ്രണമിക്കുന്നുവെന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണം? KPCC അധ്യക്ഷനും വരെ അങ്ങനെ പറഞ്ഞപ്പോൾ KC വേണുഗോപാലിന് ഉറപ്പായി, ആത്മവിശ്വാസമായി, ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. KCയുടെ ആജീവനാന്ത അഭിലാഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര. ആ കസേരയിൽ ഇരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴൊന്നും തുടങ്ങിയ ആഗ്രഹമല്ല, എത്രയോ കാലങ്ങളായി മനസ്സിൽ കൂടിയ ആഗ്രഹമാണ്. അതിനുള്ള പണി ഉടനെ തുടങ്ങും, അതിനുള്ള സമയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിനുണ്ടായ നേട്ടത്തിൽ KC വേണുഗോപാലിന് യോഗത്തിൽ നേതാക്കളുടെ അഭിനന്ദന പ്രവാഹമായിരുന്നു. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ക്ലസ്റ്റർ മോഡലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ദ്വിദിന പരിശീലന ക്യാമ്പുമെല്ലാം യോഗത്തിൽ നിർദ്ദേശിച്ചത് KC ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലും പലവട്ടം വേണുഗോപാലിൻ്റെ പങ്ക് എടുത്തു പറഞ്ഞു. പാർട്ടിയിൽ ഐക്യമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും വേദിയിലുള്ളവർ ഐക്യം സന്ദേശം താഴേക്ക് നൽകണമെന്ന് KC വേണുഗോപാലും പറഞ്ഞു. കേരളത്തിൽ മികച്ച വിജയം നേടിയെങ്കിലും ബൂത്ത് തലത്തിൽ പോരായ്മകളുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു തെരഞ്ഞെടുപ്പെന്നും അടുത്ത ഒരു മാസം ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കാൻ നീക്കിവെക്കണമെന്നും വേണു നിർദ്ദേശിച്ചു. പല ബൂത്തുകളിലും ആളില്ലെന്ന് VD സതീശനും MMOSനും ചൂണ്ടിക്കാട്ടി. ബൂത്ത് തലത്തിൽ പാർട്ടികൾക്ക് ലഭിച്ച വോട്ടും വോട്ട് ചെയ്യാതിരുന്നവരുടെ പാർട്ടി തിരിച്ചുള്ള കണക്കും നൽകണമെന്ന് KPCC ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമാണ് അത് ലഭിച്ചത്. ഇതിൽ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. മറ്റു DCCകൾ എത്രയും വേഗം ഇത് നൽകണമെന്ന് കർശനമായി നിർദ്ദേശിച്ചു. തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പരാജയം അന്വേഷിക്കാൻ KPCC സമിതിയെ വെച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും യോഗത്തിലുണ്ടായില്ല. 2 മണിക്കൂർ യോഗത്തിൽ പ്രധാന നേതാക്കൾക്ക് മാത്രമാണ് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത്. അവരോ പാടി പുകഴ്ത്തലും. താഴെത്തട്ട് മുതലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കാൻ ക്ലസ്റ്ററുകൾ തിരിച്ചു നൽകി. ജില്ലകളെ 5 ക്ലസ്റ്ററുകളാക്കി തിരിച്ച് മുതിർന്ന നേതാക്കളെയും ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിമാരെയും ചുമതലയേൽപ്പിക്കും. സംഘടനാ പ്രശ്നങ്ങൾ പഠിച്ച് 20 ദിവസത്തിനകം KPCC റിപ്പോർട്ട് നൽകണം. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ നടപടികളും അഴിച്ചുപണികളും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്കായി July 15-16 വയനാട്ടിൽ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിക്കും. AACC നേതാക്കൾ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സമിതി അംഗങ്ങൾ, MPമാർ, MLMാർ, KPCC നിർവാഹക സമിതി അംഗങ്ങൾ, പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാരും ആണ് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ മുകളിൽ കെട്ടിവയ്ക്കുന്നതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. ഏതായാലും KC വേണുഗോപാൽ തികഞ്ഞ സംതൃപ്തിയിലാണ്. മുഖ്യമന്ത്രി കസേര മോഹിച്ച് ഇപ്പോൾ ഊണുമില്ല, ഉറക്കവുമില്ല. അത് ഇന്നലെ മുതൽ.